അപ്പോൾ എന്താണ് ഫാറ്റി ലിവർ? ഇന്ന് വളരെയധികം കോമൺ ആയിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ഫാറ്റ് ലിവർ. അതിൽ ഒരുപാട് ഷുഗേഴ്സ് കഴിക്കുന്നതുകൊണ്ടാവാം, അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഈ കലോറി കൂടുതലുള്ള ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതുകൊണ്ടാവാം. അപ്പോൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് കൊഴുപ്പായിട്ട് മാറ്റപ്പെടുകയും ഈ കൊഴുപ്പ് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കഴിഞ്ഞാൽ ഈ അവയവങ്ങൾ എടുത്തു വെക്കുന്നൊരു പ്രവണതയും കാണാറുണ്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒക്കെ ഒരു മന്ദഗതിയിലാവുന്ന സമയത്ത് അത് ഇതേപോലെ മെല്ലെ മെല്ലെ ലിവറിനെ ഡാമേജ് ആക്കാനും ലിവറിൽ ഇതേപോലെ കൊഴുപ്പടിഞ്ഞുവിടാനൊക്കെ കാരണമാവാറുണ്ട്. ചില കേസുകളിൽ ഈ ഫാറ്റ് ലിവറിനൊക്കെ ഒരു കാരണമായിട്ട് പറയുന്നത് ടോക്സിൻസിനോടുള്ള എക്സ്പോഷറാണ്. അപ്പോൾ നമ്മൾ ഇത് വളരെ കോമൺ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എല്ലാവർക്കും ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ടായിരിക്കും ആളുകൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഗ്രേഡ് വണ്ണൊക്കെ ഈസിലി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണെന്ന് കൂടി കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് നോക്കാം എന്ന് പറയുന്നൊരു സംഗതിയും കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് മാറ്റാൻ കഴിയുന്ന, പ്രോപ്പറായിട്ട് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ ഡയറ്റ് എടുക്കുകയാണെങ്കിലൊക്കെ വളരെ കൃത്യമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു അസുഖം കൂടിയാണ് ഫാറ്റ് ലിവർ എന്ന് പറയുന്ന കണ്ടീഷൻ. ഈ അടുത്ത് നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്ന ഒരു 38 പ്രായമായിട്ടുള്ളൊരു സ്ത്രീ, ഇവർക്ക് വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു. കൃത്യമായ സമയത്ത് ഉറങ്ങുകയും കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുകയും അമിതമായിട്ട് ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കാതെ ചെറുതായിട്ടൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. ഇവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് മാസങ്ങളായിട്ട് ഇവർ വെയിറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട്, ഭാരങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഈ വയറിൻ്റെ മേൽഭാഗത്തായിട്ട് ഈ റീജിയനിലായിട്ട് ഒരു പെയിനും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ സ്കാനിങ്ങിന് പോയി. സ്കാനിങ്ങിന് പോയ സമയത്ത് ഇവർക്ക് ഗ്രേഡ് 2 ഫാറ്റി ലിവർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ ഇവർ ഈ ഡയഗ്നോസിന് അപ്പുറത്തേക്ക് ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞ ഒരു രസകരമായ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ എല്ലാവർക്കും കാണുന്നതല്ലേ, ഗ്രേഡ് 1 ഫാറ്റ് ലിവറും ഗ്രേഡ് 2 ഫാറ്റ് ലിവറും ഇപ്പോൾ കോമൺ ആയിട്ടുള്ളതല്ലേ, ഇതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ട്, ഇത് വന്നു കഴിഞ്ഞതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, നമ്മളിതിന് മരുന്ന് കഴിക്കേണ്ടതുണ്ടോ, ഇനി ഇത് മരുന്നെടുത്തില്ല എങ്കിൽ ഇതിന് ബുദ്ധിമുട്ടുകളുണ്ടാവുമോ, ഇത് പിന്നെ ഇത് എല്ലാവരും കാണുന്നത് കൊണ്ട് തന്നെ ഇതിന് അങ്ങനൊരു സംഭവമാക്കി കാണേണ്ടതുണ്ടോ തുടങ്ങിയിട്ടുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട സംശയങ്ങൾ. അപ്പോൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫാറ്റ് ലിവറിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർമാർ മുക്താർ, ഭൂമി നാച്ചുറൽ കെവൽനെസ്സിലെ വിനാണ്ടിപ്പം കൺസൾട്ടൻ്റാണ്. അപ്പോൾ എന്താണ് ഫാറ്റ് ലിവർ? നമുക്കറിയാവുന്ന പല ആളുകളും ഒരു സ്കാനിങ്ങൊക്കെ അറിയാതെ എടുക്കുന്ന സമയത്ത് എല്ലാവരും കാണുന്ന ഒരു ഡയഗ്നോസിസ് ആണ് ഗ്രേഡ് 1 ഫാറ്റ് ലിവർ ഉണ്ട്, ഗ്രേഡ് 2 ഫാറ്റ് ലിവർ ഉണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ ഹെപ്പാറ്റോമെഗാലി ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഫാറ്റ് ലിവർ? ഇന്ന് വളരെയധികം കോമൺ ആയിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ഫാറ്റ് ലിവർ. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മെറ്റബോളിസം എന്ന് പറയുന്ന പ്രവർത്തനം വഴി ഇതൊക്കെ വിഘടിച്ച് കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻസും അതുപോലുള്ള ഫാറ്റൊക്കെ ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കൊഴുപ്പിനെ വിഘടിച്ച് ഈ കൊഴുപ്പ് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ലിവറിൽ അടിഞ്ഞു കൂടുന്നതിനെയാണ് പൊതുവെ ഫാറ്റ് ലിവർ എന്ന് പറയാറുള്ളത്. എന്നാൽ ഇതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ട്? നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എനർജി കൂടിക്കഴിഞ്ഞാൽ ഈ എനർജിയെ, ഈ ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി മാറ്റാറുണ്ട്. ഈ കൊഴുപ്പിനെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും എടുത്തു വെക്കും. ഉദാഹരണത്തിന് നമ്മുടെ ബെല്ലി ഫാറ്റ് എന്ന് പറയുന്ന അടിവയറ്റുള്ള കൊഴുപ്പ്, ഇതൊക്കെ അതിൻ്റെ വാക്കായിട്ടുണ്ടാകുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് എനർജി വരികയാണെങ്കിൽ, അത് പക്ഷേ നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അരി ഭക്ഷണം കൂടി കഴിക്കുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് ഷുഗേഴ്സ് കഴിക്കുന്നതുകൊണ്ടാവാം, അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഈ കലോറി കൂടുതലുള്ള ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതുകൊണ്ടാവാം. അപ്പോൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് കൊഴുപ്പായിട്ട് മാറ്റപ്പെടുകയും ഈ കൊഴുപ്പ് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കഴിഞ്ഞാൽ ഈ അവയവങ്ങൾ എടുത്തു വെക്കുന്നൊരു പ്രവണതയും കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ലിവറിൽ അടിഞ്ഞു കൂടുന്നതിനെയാണ് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഫാറ്റ് ലിവർ എന്ന് പറയാനുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫാറ്റി ലിവർ ആവുന്നത്? ഇതേപോലെ നമുക്ക് ഒരുപാട് അവയവങ്ങൾ വേറെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് മനസ്സിലാക്കുന്ന സംഗതി, ഏറ്റവും കൂടുതൽ മെറ്റബോളിസം, ശരീരത്തിൻ്റെ വിഘടന പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഓർഗനാണ് ലിവർ എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്, അതിന് അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഇതേപോലെ തന്നെ ശരീരത്തിൻ്റെ അകത്തുള്ള ടോക്സിൻസിനെ പുറന്തള്ളാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ നിർവഹിക്കുന്ന ലിവറാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങൾ ഏറ്റവും ആദ്യം തന്നെ ബാധിക്കുന്നത് ഈ പറയുന്ന ലിവറിനെയാണ്. അപ്പോൾ നമ്മുടെ കരളിൻ്റെ ആരോഗ്യം, പ്രവർത്തനം പ്രോപ്പർ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം താറുമാറാവുകയും ഇതേപോലത്തെ ഫാറ്റ് ലിവർ പോലത്തെ കണ്ടീഷനിലേക്ക് അത് ഒഴിവാക്കാനും കാരണമാവാറുണ്ട്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഫാറ്റ് ലിവർ ഡിസീസ് കാണുന്നത്. അതിലൊന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ്, അഥവാ ആൽക്കഹോളുമായിട്ട് ബന്ധമില്ലാത്ത നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാറ്റ് ലിവർ എന്നാണ് അർത്ഥം. രണ്ടാമത്തത് വളരെ കോമൺ ആണ്, ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാറ്റ് ലിവർ ഡിസീസ്. ഈ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപിക്കുന്ന, സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഫാറ്റ് ലിവറാണ് ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ്. അപ്പോൾ ഒരു സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളാണെങ്കിൽ ഈ ആൽക്കഹോളിൻ്റെ അമൗണ്ട് കോശങ്ങളകത്ത് കൂടാനും ലിവർ ഇതിനെ പുറന്തള്ളുന്ന സമയത്ത് ചില ടോക്സിൻസ് പുറത്തു വിടാനും ഈ ടോക്സിൻസ് തന്നെ നമ്മുടെ ലിവറിനെ ഡാമേജ് ആക്കാനും അതുവഴി ഫാറ്റ് ലിവറും അതുപോലെ ലിവർ ഡാമേജ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം കൂടിയാണ് മദ്യപിച്ച്, ഒരുപാട് മദ്യപിച്ച് കഴിഞ്ഞാൽ കരൾ വീക്കം സംഭവിക്കാറുണ്ടെന്നുള്ളത്. എന്നാൽ നമുക്ക് ഇന്ന് കൂടുതലായിട്ട് സംസാരിക്കാനുള്ളത് ഇതല്ലാതെ കാണുന്ന രണ്ടാമത്തെ ടൈപ്പായിട്ടുള്ള നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസിനെ കുറിച്ചാണ്, അഥവാ NAFLD എന്ന് പറയുന്ന ഒരു അസുഖം. ഇത് കൂടുതൽ കാണുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാവർക്കും ഒറ്റയടിക്ക് കാണണമെന്ന്, ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്ന പേഷ്യൻസിന് ഒരു സിംറ്റംസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആകെ പറയുന്ന ഒരു ലക്ഷണമായിട്ട് പറയുന്നത് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ വെയിറ്റ് ലോസ് സംഭവിച്ചു എന്നുള്ളതാണ്.
എന്നാൽ ഇതൊന്നുമല്ലാതെ യാതൊരു ലക്ഷണങ്ങളും കാണിക്കാതെ തന്നെ നമ്മൾ യാദൃശ്ചികമായിട്ട് മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ക്ലിനിക്കിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുകയോ അവിടുന്ന് സ്കാനിങ്ങൊക്കെ റെഫർ ചെയ്ത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്രേഡ് 1 ഫാറ്റ് ലിവർ ഉണ്ട്, ഗ്രേഡ് 2 ഫാറ്റ് ലിവർ ഉണ്ട്, നമ്മൾ അങ്ങനെയാണ് കണ്ടെത്താറുള്ളത്. അതായത് ഒരു പ്രത്യേകിച്ചൊരു ലക്ഷണം നമുക്ക് കാണണമെന്നില്ല, അതല്ലാതെ മറ്റേതൊരു സെക്കൻഡറി കാരണമായിട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ട് എന്നുള്ള സംഗതി നമുക്ക് ഡയഗ്നോസിങ്ങിലേക്ക് എത്തുന്നത്. യഥാർത്ഥത്തിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസിൻ്റെ കാരണം സ്പെസിഫിക് ആയിട്ടത് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു റീസണില്ല. പല പല കാരണം കൊണ്ടും ഈ പറയുന്ന ഫാറ്റ് ലിവർ ഡിസീസ് വന്നേക്കാം. എക്സാക്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ആൽക്കഹോളിക് ഫാറ്റ് ലിവറിൻ്റെ യഥാർത്ഥ റീസൺ എന്ന് പറയുന്നത് മദ്യപാനമാണ്. അങ്ങനെ ഒരു പ്രത്യേക റീസൺ കൊണ്ട് നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് വരും എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സും ട്രിഗറിങ് ഫാക്ടേഴ്സും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആളുകൾ, ഇപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മൾ ഓൾറെഡി ഷുഗറായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്നേ. സെക്കൻഡ് ടൈപ്പ് ഷുഗറുള്ള ആളാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കോശങ്ങൾ ഉണ്ടാക്കുന്ന ഷുഗറിനെ സ്വീകരിക്കാതിരിക്കുന്ന ഒരു തരത്തിലുള്ള ഷുഗറുള്ള ആളുകളാണെങ്കിൽ, ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആളുകളാണെങ്കിൽ ഇവർക്ക് ഫാറ്റ് ലിവർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഭക്ഷണം ഒരുപാട് കഴിക്കുകയാണെങ്കിൽ, കാർബോഹൈഡ്രേറ്റിൻ്റെ അമൗണ്ട് കൂടുകയാണെങ്കിൽ, ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ ഈ ഗ്ലൂക്കോസിൻ്റെ ശരീരം കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യുകയും ഈ കൊഴുപ്പിനെ മെല്ലെ മെല്ലെ ലിവറിൽ എടുത്തു വെക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരുപാട് ഷുഗറുള്ള വ്യക്തിയാണെങ്കിൽ, പ്രോപ്പറായിട്ട് ഷുഗർ ഉണ്ടാക്കി ഷുഗർ ശരീരം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഷുഗറിൻ്റെ അമൗണ്ട് കൂടാനും ഈ ഷുഗർ നേരെ കൊഴുപ്പായിട്ട് മാറാനും ഈ കൊഴുപ്പ് ലിവറിൽ കെട്ടിക്കിടക്കാനും അതുവഴി ഫാറ്റ് ലിവർ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷനാണ് അഥവാ ബി പി. ബി പി ഉള്ള ആളുകൾക്കും ഇതേപോലെ ഈ ഫാറ്റ് ലിവറിൻ്റെ ബുദ്ധിമുട്ട് കാണുന്നവർ കണ്ടിട്ടുണ്ട്. മറ്റൊരു റീസൺ ആയിട്ട് പറയുന്നത് ഒബിസിറ്റിയാണ്, അമിതമായിട്ടുള്ള വണ്ണം. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. പ്രണത്തടയെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അത് തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ പി സി ഒഡി പോലത്തെ പ്രശ്നം കൊണ്ടായിരിക്കാം, എന്തെങ്കിലും ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, അതൊന്നും അല്ലെങ്കിൽ ശരീരത്തിലെ അസകലം നീരെടുത്ത് മുട്ടുന്ന അവസ്ഥയായിരിക്കാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ ആവാം, എക്സസൈസ് ചെയ്യാതെ ഒരുപാട് വാരൊഴിച്ച് കഴിക്കുന്ന അല്ലെങ്കിൽ ഷുഗറിൻ്റെ അമൗണ്ട് കാർബോഹൈഡ്രേറ്റ് ഒരുപാട് കഴിക്കുന്ന ആളുകൾക്ക് പൊണ്ണത്തടി ഉണ്ടായേക്കാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ പറയുന്ന ഫാറ്റ് ലിവറിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. ചില വ്യക്തികളിൽ അവർക്ക് ഫാറ്റ് ലിവർ വരുന്നതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് കോർട്ടിക്കോ സ്റ്റെറോയിഡ്സിൻ്റെ അമിതമായിട്ട് ഉപയോഗമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ജിമ്മിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവർ ബോഡി ബിൽഡിങ്ങിനൊക്കെ വേണ്ടി സ്റ്റെറോയിഡ്സ് അടിച്ച് കയറ്റാറുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട്, ഒരു സൈഡ് എഫക്റ്റായിട്ടൊക്കെ ഈ പറഞ്ഞ ഫാറ്റ് ലിവർ കാണാം. അതല്ല മറ്റെന്തെങ്കിലും ഇപ്പോൾ അസുഖമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റെറോയിഡ്സ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും ഈ പറയുന്ന ടോക്സിൻസ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ലിവർ ഓവർലോഡ് വന്ന് ഈ പറയുന്ന പോലെ ഫാറ്റ് ലിവർ ആയിട്ട് മാറുന്ന കാണുന്നുണ്ട്. ചില ആളുകൾ ബ്ലഡ് ചെക്കപ്പ് ചെയ്തിട്ട് അവർക്ക് ഒരുപാട് കൊളസ്ട്രോളിൻ്റെ അമൗണ്ട് കൂടുന്നിട്ട് പറയാറുണ്ട്. ഇപ്പോൾ LDL, VLDL, ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ പോലത്തെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അമൗണ്ട് കൂടുന്നതും ഈ പറയുന്ന ഫാറ്റ് ലിവറിലേക്ക് വഴിവെക്കുന്നവർ കാണാം. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു സംഗതിയാണ് മെറ്റബോളിക് ഡിസോർഡർ. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും കൂടുതൽ മെറ്റബോളിക് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു ഓർഗനാണ് ലിവർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലിവറിന് ഹീറ്റും കൂടാനും ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശരീരം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, മെറ്റബോളിസം കൃത്യമായി നടക്കുന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ദഹനം നടക്കുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന കൊഴുപ്പിനെ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് അതിനെ കൃത്യമായിട്ട് വിഘടിക്കുന്നില്ല. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒക്കെ ഒരു മന്ദഗതിയിലാവുന്ന സമയത്ത് അത് ഇതേപോലെ മെല്ലെ മെല്ലെ ലിവറിനെ ഡാമേജ് ആക്കാനും ലിവറിൽ ഇതേപോലെ കൊഴുപ്പടിഞ്ഞുകൊണ്ടൊക്കെ കാരണമാവാറുണ്ട്. ചില കേസുകളിൽ ഈ ഫാറ്റ് ലിവറിനൊക്കെ ഒരു കാരണമായിട്ട് പറയുന്നത് ടോക്സിൻസിനോടുള്ള എക്സ്പോഷറാണ്. ഇപ്പോൾ റേഡിയേഷനൊക്കെ പോലത്തെ തെറാപ്പികളൊക്കെ കഴിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ലിവറിൻ്റെ സെൽസ് ഡാമേജ് ആവാനും പ്രോപ്പർട്ടി ലിവർ ഫങ്ഷനിങ് ആവാതെ ഈ പറഞ്ഞ പോലെ ലിവർ മെല്ലെ മെല്ലെ ഫാറ്റ് ലിവറിലേക്കും ലിവർ സിറോസിസിലേക്ക് വഴിവെക്കാറുണ്ട്. ഇനി എന്തൊക്കെയാണ് ഫാറ്റ് ലിവർ വന്നു കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില എണ്ണം പറഞ്ഞ ആളുകൾക്ക് മാത്രമേയാണ് പ്രോപ്പറായിട്ടുള്ള ഒരു ലക്ഷണം സൈനസ് സിംറ്റംസ് കാണുകയുള്ളൂ. മിക്ക ആളുകളും ഇതിന് യാതൊരു പ്രശ്നവും ഉണ്ടാവാറില്ല. അതിപ്പോൾ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ആവട്ടെ, ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ആവട്ടെ, സ്റ്റാർട്ടിങ് സ്റ്റേജിലൊന്നും യാതൊരു ഇത് ലക്ഷണങ്ങളും ഇത് കാണിച്ചോണമെന്ന് നിർബന്ധമില്ല. നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് കിഡ്നി സ്റ്റോൺ വരികയാണെങ്കിൽ അയാൾ കിഡ്നി സ്റ്റോണിൻ്റെ പൊസിഷനൊക്കെ അറിയാൻ വേണ്ടി സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെ ഫാറ്റ് ലിവർ ഉള്ള കാര്യം അറിയുന്നത്. അപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഗ്രേഡ് 1 തുടങ്ങി ആ സ്റ്റേജിലൊക്കെയുള്ള ഫാറ്റ് ലിവറാണെങ്കിൽ നമുക്ക് യാതൊരുവിധ സൈനസ് സിംറ്റംസും ലക്ഷണങ്ങളോ ഒന്നും കാണിക്കണം നിർബന്ധമില്ല. അപ്പോൾ നമുക്കതങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചോളണമെന്നില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ സ്കാനിങ് എടുക്കുമ്പോൾ USG അബ്ഡോമൻ ഒക്കെ എടുക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കൊളസ്ട്രോൾ ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ, അതിൻ്റെ കൂടെ LFT ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ SGPT, SGOT തുടങ്ങിയിട്ടുള്ള ലിവറിൻ്റെ ഈ ടെസ്റ്റുകളൊക്കെ വേറെ ചെയ്ത് കാണാൻ പറ്റും. ഒരു ഹൈ അമൗണ്ട് ആയിട്ട് കാണുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഫാറ്റ് ലിവറിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരുവിധം ആളുകൾക്കൊക്കെ അവർ ഡയഗ്നോസ് ചെയ്യുന്നത് ഈ പറയുന്ന ബ്ലഡ് റിപ്പോർട്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ സ്കാൻ റിപ്പോർട്ട് നോക്കിയിട്ടായിരിക്കും. കാരണം അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷേ മറ്റ് ചിലരിലാവട്ടെ ഈ പറയുന്ന ഫാറ്റ് ലിവർ ഡയഗ്നോസ് ചെയ്യുന്നത് അവർക്ക് ജോണ്ടിസ് മഞ്ഞപ്പിത്തം വരുമ്പോഴായിരിക്കും. അത് മറ്റു പല കാരണം കൊണ്ടായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് പോലത്തെ കണ്ടീഷൻസിൽ മഞ്ഞപ്പിത്തം കാണാറുണ്ട്. അപ്പോൾ ലിവറിൻ്റെ സെൽസ് തന്നെ ഡാമേജായി ഈ പറയുന്ന ബിലിറൂബിൻ്റെ അമൗണ്ട് ഒക്കെ കൂടി മഞ്ഞപ്പിത്തൊക്കെ വരുമ്പോഴായിരിക്കും നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ടെന്നുള്ള കാര്യം ചിലർ മനസ്സിലാക്കുന്നത്. ചില ആളുകളിൽ അമിതമായിട്ടുള്ള ഓക്കാനായിരിക്കും, നോഷ്യ എന്ന് പറയുന്ന കണ്ടീഷൻ.
അവർക്ക് എന്ത് കഴിച്ചാലും ഭക്ഷണത്തിനോട് ഒരു വ്യക്തി, അല്ലെങ്കിൽ പെട്ടെന്ന് ഭാരം കുറയുക, ഒരു പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന കണ്ടീഷൻ, ഒരു മനം പെരട്ടൽ, ഇതേപോലെ തന്നെ കാലിൻ്റെ മേലൊക്കെ അങ്ങിങ്ങായിട്ട് നീരുകൾ കാണുക, ഇത്രയും കണ്ടീഷൻസിലൊക്കെ ഇതേപോലെ ഫാറ്റ് ലിവറിൻ്റെ ലക്ഷണമായിട്ട് പറയാറുണ്ട്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഗ്രേഡ് 1 ഫാറ്റ് ലിവർ കണ്ടീഷൻസൊന്നും കാര്യമായിട്ടുള്ള വേദനകളൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ മെല്ലെ മെല്ലെ ഗ്രേഡ് 2 കടക്കുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ലോസും നീരും അതുപോലുള്ള വേദനകളും കാരണമൊക്കെ കണ്ടു തുടങ്ങും. അപ്പോൾ പലർക്കും ഡൗട്ടാണ് ഈ ഫാറ്റ് ലിവർ വന്നു കഴിഞ്ഞാൽ, ഗ്രേഡ് 1 ഫാറ്റ് ലിവറൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, അപ്പോൾ നമ്മൾ അതിന് മെഡിസിൻ കഴിക്കേണ്ടതുണ്ടോ, അതൊക്കെ വളരെ കോമൺ അല്ലേ, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുഡിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ എന്നുള്ളതൊക്കെ നമ്മളിതിനെ നെഗ്ലക്റ്റാണ് ചെയ്യുന്നുണ്ടാവും നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഗ്രേഡ് 1 ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണത്തിൻ്റെ അകത്തു നിന്നുണ്ടാവുന്ന എക്സസീവ് ഫാറ്റിനെ ലിവറിൽ അടിഞ്ഞു കൊടുത്ത കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസും കാണാൻ കഴിയും. ഇതിൽ മിക്ക ഇതിന് റെമഡീസ് പറയുന്ന മിക്ക ആളുകളും രജിസ്റ്റേഡ് ഡോക്ടർമാർ പോലും ഇല്ല എന്നാണ് സത്യാവസ്ഥ. ഇപ്പോൾ പല ആൾക്കാരും പറയാണ്ട് കുമ്പളങ്ങ നേരം കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇഞ്ചിട്ട വെള്ളം കുടിച്ചാൽ മതി, അതല്ലെങ്കിൽ മറ്റു പലതും കഴിച്ചാൽ മതി, വെറും വയറ്റിൽ ഇന്നത് ചെയ്താൽ മതി എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും നമ്മൾ ഈ ഫാറ്റ് ലിവറെ നെഗ്ലക്റ്റ് ചെയ്യാനുള്ള എന്ത് സംഭവിക്കാൻ നോക്കാം. ആദ്യം ഫസ്റ്റ് പറഞ്ഞ പോലെ ഗ്രേഡ് 1 ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ലിവറിൻ്റെ അകത്ത് കൊഴുപ്പ് അടിഞ്ഞു പോകുന്ന കണ്ടീഷനാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഹെപ്പാറ്റോമെഗാലിയാണ്, അതായത് നമ്മുടെ ലിവറിൻ്റെ സൈസ്. ചിലപ്പോൾ അത് ഗ്രേഡ് 1 തന്നെ കാണാറുണ്ട്, ലിവറിൻ്റെ സൈസ് കൂടിയിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് കൊഴുപ്പ് അടിഞ്ഞിട്ട് ലിവറിൻ്റെ സൈസ് വലുതാകുമ്പോൾ ലിവറിൻ്റെ വർക്ക് ലോഡ് കൂടും, ലിവറിൻ്റെ കോശങ്ങൾ പ്രോപ്പർട്ട് വർക്ക് ചെയ്യാതാവും, ലിവറിൻ്റെ അകത്തേക്ക് പ്രോപ്പർ ബ്ലഡ് ഫ്ലോ ഇല്ലാതാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ ടോക്സിൻസൊക്കെ പുറന്തള്ളുന്ന ലിവറും മെല്ലെ മെല്ലെ ഫംഗ്ഷനിങ് കുറക്കും. സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞിട്ട് നമുക്കൊരു അതിൻ്റെ ഒന്നൊരു അഡ്വാൻസ് ആവുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഇൻഫ്ലമേഷൻ കണ്ടീഷനിലേക്ക് അത് മാറും. ഈ പൊതുവെ നമ്മൾ കരൾ വീക്കം, കരളിന് നീർ വീഴ്ചെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഫംഗ്ഷനിങ് ആവാതെ അത് മെല്ലെ മെല്ലെ ഫൈബ്രോസിസിലേക്ക് പോകും. ഫൈബ്രോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തടിപ്പുകൾ രൂപപ്പെടും, ഇത് പിന്നീട് സിറോസിസ് ആയിട്ട് മാറും, ലിവറിൻ്റെ കോശങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു കിട്ടാത്ത രീതിയിൽ നശിക്കുന്നതായിട്ടും കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ഈ ഫാറ്റ് ലിവർ നമ്മളെ മെല്ലെ സിറോസിസിലേക്കും അത് പിന്നെ മെല്ലെ മരണത്തിലേക്കും കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫാറ്റ് ലിവറിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് കൂടുതലും നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നതാണ്. ഒരു പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കുന്ന വഴി, മെഡിസിൻസ് എടുക്കുന്ന വഴി, ട്രീറ്റ്മെൻറ് എടുക്കുന്ന വഴിയൊക്കെ പരിപൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുന്ന ദിവസം കൂടിയാണ് ഫാറ്റ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് വളരെ കോമൺ ആയതുകൊണ്ടായിരിക്കും, ഒരു പക്ഷേ എല്ലാവർക്കും ഉണ്ടല്ലോ അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ടായിരിക്കും ആളുകൾ അതിനെ നെഗ്ലക്ട് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഗ്രേഡ് 1 ഒക്കെ ഈസിലി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണെന്ന് കൂടിയും കോംപ്ലിക്കേഷനായിട്ട് നമുക്ക് നോക്കാം എന്ന് പറയുന്നൊരു സംഗതിയും കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് മാറ്റാൻ കഴിയുന്ന, പ്രോപ്പറായിട്ട് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ ഡയറ്റ് എടുക്കുകയാണെങ്കിലൊക്കെ വളരെ കൃത്യമായിട്ട് മാറ്റി കഴിയുന്ന ഒരു അസുഖം കൂടിയാണ് ഫാറ്റ് ലിവർ എന്ന് പറയുന്ന കണ്ടീഷൻ. ഇനി എന്തൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഫാറ്റ് ലിവർ വരാതെ നോക്കാം ശ്രദ്ധിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് എടുക്കുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നോക്കിയാൽ മനസ്സിലാവും മലയാളികൾ ഒരുപാട് അരി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്, രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ റൈസ് കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ അകത്ത് ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇത് മെല്ലെ കൊഴുപ്പായിട്ട് കൺവേർട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ശരീരത്തിൻ്റെ അകത്ത് ഒരുപാട് എക്സസീവായിട്ട് ഫാറ്റ് വരികയാണെങ്കിൽ ഇത് ലിവറിലേക്ക് അടിഞ്ഞു കൂടാനും അത് ഫാറ്റ് ലിവറായിട്ട് മാറാനും, ഈ ഫാറ്റ് ലിവർ കോംപ്ലിക്കേഷനായിട്ട് ലിവർ സിറോസിസിലേക്ക് വഴിവെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം സംഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റിൻ്റെ എമൗണ്ട് വെട്ടിച്ചുരുക്കുന്നതാണ്. കൃത്യം ഒരു നേരം അരി ഭക്ഷണം കഴിക്കുന്നതും വഴി, ഇപ്പോൾ രാവിലെ നമ്മൾ കഴിക്കുന്ന പുട്ട്, ദോശ, ഇഡ്ഡലി, ഇതെല്ലാം അരി കൊണ്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ മെല്ലെ മില്ലറ്റ്സിലേക്ക്, ചെറുധാന്യങ്ങളിലേക്ക് മാറുക. ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഈ പറയുന്ന മില്ലറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രാവിലെ മണിച്ചോളം, കമ്പം, റാഗി, തിന, അതുപോലത്തെ ഈ ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള ഫുഡുകളാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു നേരത്തെ അരി ഭക്ഷണം കട്ട് ചെയ്യാൻ പറ്റും. രാത്രി ചപ്പാത്തിയാക്കി മാറ്റുന്നതും ഉച്ചഭക്ഷണത്ത് മാത്രം ചോറ് കഴിക്കുന്നതും ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കാനും അതുവഴി നമ്മുടെ ഫാറ്റ് ഡെപ്പോസിഷൻ കുറക്കാനും സാധിക്കും. ഇതേപോലെ നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസുകൾ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ അയറോബിക്സൊക്കെ പോലത്തെ എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് അമിതമായിട്ടുള്ള ഫാറ്റുകൾ, ശരീരത്തിനകത്ത് കെട്ടി കിടക്കുന്ന ഫാറ്റുകൾ ബേൺ ചെയ്യാനും, തടി കുറയ്ക്കാനും, ലിവറിൻ്റെ അകത്തേക്ക് ബ്ലഡ് ഫ്ലോ കൂട്ടാനും, ലിവർ ഹെൽത്തി ആയിട്ടിരിക്കാനും അത് കാരണമാവും. ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോമ്പ് നോക്കുന്നത്, പാഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലൊക്കെ നോമ്പ് നോക്കുന്നത്, ഈ പറയുന്ന എക്സസീവായിട്ടുള്ള ബേൺ, കൊഴുപ്പിനെ കത്തിച്ച് കളയാനും, ലിവറിൻ്റെ ആരോഗ്യം പ്രോപ്പറായി നിർത്താൻ, നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുന്നത് കാരണമാവാറുണ്ട്. ചില കേസിൽ നമ്മൾ പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ് ആയിരിക്കും ഈ പറയുന്ന ഫാറ്റ് ലിവറിൻ്റെ കാരണമായിട്ട് പറയാറുള്ളത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ കഴിയുന്ന കണ്ടീഷനും കൂടിയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് വാക്സിനേഷൻ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ വാക്സിനേഷൻ എടുക്കുന്ന വഴി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ഫാറ്റ് ലിവറിനെ ഒഴിവാക്കാൻ കഴിയും. നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് ഷുഗർ എടുക്കുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ ചില ആളുകൾക്ക് ചായയുടെ അകത്ത് ഭയങ്കര മധുരം വേണം, അപ്പോൾ അമിതമായിട്ട് ഷുഗർ കഴിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ഉപ്പ് കഴിക്കുന്ന ആളാണെങ്കിൽ, നമ്മൾ നേരത്തെ കോസസിൽ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രഷറും ഷുഗറും ഒക്കെ ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്ന ഒരു പരിധി വരെ കാരണമാവാറാണുള്ളത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്തു നിന്ന് ആഡഡ് ഷുഗേഴ്സ്, നമ്മൾ ഇട്ട് കൊടുക്കുന്ന പഞ്ചസാര, ഇപ്പോൾ ചോക്ലേറ്റ്സ് ആവാം, അരി ഭക്ഷണങ്ങളാവാം, അല്ലെങ്കിൽ പഞ്ചസാര തന്നെ ആവാം, അപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നത് വഴി ഉപ്പൊക്കെ കുറക്കുന്നത് വഴി കാൽഷ്യം മെറ്റബോളിസം, സോഡിയം മെറ്റബോളിസം ശരിയാവുകയും
ലിവറിൻ്റെ പണി കുറയുകയും ഈ പറയുന്ന പോലെ കൊഴുപ്പധികം അടിഞ്ഞുകൂടാതെ ലിവറിൻ്റെ ആരോഗ്യത്തെ നമുക്ക് പ്രോപ്പറായിട്ട് സംരക്ഷിക്കാനും പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ പഞ്ചസാര, ഉപ്പ് തുടങ്ങിയിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കുക, അരി ഭക്ഷണം കുറക്കുക, ഇതൊക്കെ ചെയ്യുന്ന വഴി തന്നെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറക്കാനും ലിവർ ഹെൽത്തി ആക്കാനും നമുക്ക് കാരണമായേക്കാം. ഫാറ്റ് ലിവറിന് ഏറ്റവും ബെസ്റ്റ് ഡയറ്റായിട്ട് പറയുന്നത് മെഡിറ്ററേനിയൻ ഡയറ്റാണ്. മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ കടലിൻ്റെ ചുറ്റുഭാഗത്തുള്ള രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് ഉണ്ട്. അവർ കൂടുതലായിട്ട് ഗ്രെയിൻസാണ് കൂടുതൽ കഴിക്കുന്നത്, അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ തടി കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ട്. ഉച്ചക്ക് പ്ലേറ്റിൻ്റെ കാൽഭാഗം മാത്രം ചോറെടുത്ത് ബാക്കി കാൽഭാഗത്ത് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഈ മുളപ്പിച്ച പയറുകളൊക്കെ ഉൾപ്പെടുത്തി ബാക്കി വരുന്ന പകുതി ഭാഗത്ത് സാലഡ് പച്ചക്കറികൾ കഴിക്കുന്ന ഒരു രീതി. ഇങ്ങനത്തെ ഒരു ഡയറ്റാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഡയറ്റ് ഫോളോ ചെയ്യുക. ഇപ്പോൾ പച്ചക്കറിയുടെ അമൗണ്ട് കൂട്ടുക, ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, ഇതേപോലെ തന്നെ പച്ചക്കറികളും ഗ്രെയിൻസും അതുപോലെയുള്ള നമ്മുടെ നട്സ് ഫ്രൂട്ട്സ് ഒക്കെ അമൗണ്ട് കൂട്ടി കാർബോഹൈഡ്രേറ്റിൻ്റെ അമൗണ്ട് കുറക്കുന്നതും കൊഴുപ്പിൻ്റെ നമ്മളിപ്പോൾ ഈ മുക്കി ഉപയോഗിക്കുന്ന ഡിപ്പഡായിട്ടുള്ള ഫ്രൈകൾ നമ്മൾ ഈ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എണ്ണക്കടികൾ പഴംപൊരിയൊക്കെ പോലത്തെ എണ്ണക്കടികൾ കുറക്കുന്നതും പൊരിച്ചിട്ടുള്ള ഈ റെഡ് മീറ്റുകൾ നമ്മൾ ഈ ചിക്കൻ പൊരിച്ചൊക്കെ ഒരുപാട് കഴിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇത്തരം റെഡ് മീറ്റിൻ്റെ അമൗണ്ട് കുറക്കുന്നതൊക്കെ ശരീരത്തിനകത്ത് ഫാറ്റ് കുറയ്ക്കാനും ലിവറിൻ്റെ ഹെൽത്ത് ഓക്കെ ആവാനും ഇതുവഴി കാരണമാവാറുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പറയുന്ന മറ്റൊരു സംഗതിയാണ് ആൽക്കഹോളിസം. അപ്പോൾ ചില ആളുകൾ പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇതേപോലത്തെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്, പക്ഷേ അവർക്ക് ആൽക്കഹോളിസം ഉണ്ടായിരിക്കും. നമ്മൾ ലിവർ സെൽസ് ഡാമേജ് ആക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് ആൽക്കഹോളിസം. മദ്യപാനമുള്ള ആളാണെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് മദ്യപാനം സ്റ്റോപ്പ് ചെയ്യുകയും അതുവഴി നമുക്ക് ഈ പറഞ്ഞ ലിവറിൻ്റെ ഹെൽത്ത് ഓക്കെ വരുത്താനും ഈ ഫാറ്റ് ലിവറും സിറോസിസ് ഒക്കെ പോലത്തെ കണ്ടീഷൻസും നമുക്ക് മുക്കി നടന്ന് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡയറ്റ് പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മെഡിറ്ററേനിയൻ ഡയറ്റ് ഒരുപാട് വെജിറ്റബിൾസ് ഗ്രെയിൻസ് ഇതുപോലത്തെ കഴിക്കുക, പിന്നെ നമുക്ക് ഇത് സെർച്ച് ചെയ്ത് നമുക്ക് ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ലിവറിന് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ടർമറിക് മഞ്ഞൾ അല്ലെങ്കിൽ സിന്നമൺ എന്ന് പറയുന്ന കറുകപ്പട്ട തുടങ്ങിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആയിട്ടുള്ള ഫുഡുകളാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം തന്നെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ഇതിൻ്റെ പ്രിവെൻഷന് വേണ്ടിയിട്ടാണ്. ആൽക്കഹോളിസം, നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസുകളും ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണപദാർത്ഥങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഇപ്പോൾ ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയിട്ടുള്ള ഭക്ഷണപദാർത്ഥം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന വഴി നമ്മുടെ ലിവറിൻ്റെ ഹെൽത്ത് നമുക്കൊരു മിനിമം ലെവൽ വരെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അലോവേര ജെല്ല് കടിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ ബെറീസ് നമ്മൾ ഈ കാണുന്ന അക്കായ്ബെറി, ബ്ലൂബെറി, ബ്ലാക്ക് ബെറി പോലത്തൊക്കെ ചെറു ബെറീസ് നമ്മൾ കഴിക്കും നമ്മുടെ ലിവറിൻ്റെ ഹെൽത്ത് ഓക്കെ ആക്കാനൊക്കെ സഹായിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം തന്നെ ഒരു പ്രൊട്ടക്ഷൻ നിലക്കാണ്. ഇപ്പോൾ നമ്മൾ ചില ആളുകളൊക്കെ ഇപ്പം മുള്ളാത്ത പോലത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരുന്നൊക്കെ വരാറുണ്ട്, പക്ഷേ അതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ലിവറിൻ്റെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ പോലും ഇതിനൊക്കെ മറികടന്നുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ഫാറ്റ് ലിവർ വന്നേക്കാം. അപ്പോൾ നമുക്കിത് വന്നു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. കൊഴുപ്പടങ്ങിയിട്ടുള്ള ലിവറിന് പണി കൂട്ടുന്ന, ബോഡി ഹീറ്റൊക്കെ കൂട്ടുന്ന ഫുഡ് പ്രോഡക്ട്സ് പരമാവധി ഒഴിവാക്കി നന്നായിട്ട് വെള്ളം കുടിച്ച് പ്രോപ്പറായിട്ട് ഉറങ്ങി നല്ല ഹെൽത്തി ഡയറ്റൊക്കെ എടുത്ത് എക്സസൈസുകളൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് ഒരു ഗ്രേഡ് വണ്ണൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എന്നിരുന്നാൽ പോലും ഇത്തരം കണ്ടീഷൻസിൽ ഡോക്ടർ അഡ്വൈസ് കിട്ടുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ ഇതിനെ വളരെ നെഗ്ലക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കാണുന്ന ഒരു കോമൺ ഡിസീസ് അല്ലെന്ന് കരുതിയിട്ട് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് മെല്ലെ ഗ്രേഡ് ടൂവിലേക്ക് മാറാനും ലിവറിൻ്റെ സഫിഷ്യൻസി അതിൻ്റെ പൊട്ടൻഷ്യൽ കുറയാനും അത് മെല്ലെ മെല്ലെ ഈ പറയുന്ന ഫൈബ്രോസിസ് ആവാനും സിറോസിസ് ആയിട്ട് മാറാനും ലിവർ കംപ്ലീറ്റ് ഡാമേജ് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫാറ്റ് ലിവർ ഉണ്ടെന്ന് കരുതിയിട്ട് അതിനെ ഭയപ്പെടാതെ അല്ലെങ്കിൽ അതിനെ വളരെ നിസ്സാരവൽക്കരിക്കാതെ കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണം എടുക്കുന്ന വഴി, മെഡിസിൻ എടുക്കുന്ന വഴി, ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്ന വഴിയൊക്കെ നമുക്ക് വളരെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ കഴിയുന്ന രസവും കൂടിയാണ് ഈ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസൊക്കെ നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒന്നും കൂടിയാണ്. ഫാറ്റിൻ്റെ മെറ്റബോളിസം പ്രോപ്പറാക്കുക അല്ലെങ്കിൽ ലിവറിൻ്റെ ഹെൽത്ത് പ്രോപ്പറാക്കുക, നമ്മൾ ഹെൽത്തി ഡയറ്റ് എടുക്കുക, ഇതൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറക്കാനും കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ തന്നെ പിടിച്ചു തരാനും പറ്റും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കണ്ട് നമ്മൾ ചോദിക്കാം, മെസ്സേജ് അയക്കാം. അതുകൂടി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.